الحمد لله الحمد لله رب العالمين نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الحديث هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة يا عباد الله أوصيكم أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ليس البر أن تولوا وجوهكم قبل المشرق والمغرب ولكن البر من آمن بالله واليوم الآخر والملائكة والكتاب والنبيين وآتى المال على حبه ذوي القربى واليتامى والمساكين وابن السبيل والسائلين وفي الرقاب وأقام الصلاة وآتى الزكاة والموفون بعهدهم إذا عاهدوا والصابرين في البأساء والضراء وحين البأس أولئك الذين صدقوا وأولئك هم المتقون صدق الله العلي العظيم ബഹുമാന്യ വിശ്വാസികളെ പരിശുദ്ധ റമളാനിലൂടെ ആർജിച്ച തത്വ ജീവിതത്തിലുടനീളം അടുത്ത റമളാൻ വരെ കെട്ടുപോകാതെ കാത്തു സൂക്ഷിക്കണമെന്ന് ജീവിതത്തിൽ നിലനിർത്തണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് വസീയത്ത് ചെയ്യുകയാണ്. റമളാനിനെ കുറിച്ച് ആലങ്കാരികമായി നമ്മൾ പറയാറുള്ളത് അത് വിശ്വാസികളുടെ വസന്തമാണ് എന്നാണ്. വസന്തം എല്ലാ ചെടികളും മൊട്ടിടുന്ന കാലമാണ്. പക്ഷേ വസന്തത്തിൽ മൊട്ടിടുന്നത് ഗ്രീഷ്മത്തിൽ കായ്ക്കാൻ നല്ല ചൂടുകാലത്ത് നമുക്ക് ഫലമായി പഴമായി ലഭിക്കുന്ന മാങ്ങയും ചക്കയും ഒക്കെ മൊട്ടിട്ടത് അതിനു മുമ്പുള്ള മാവ് പൂക്കുന്നത് നമുക്കറിയാം. വസന്തത്തിലാണ് മാവ് പൂക്കുന്നത്, പക്ഷേ അത് കായ്ഫലം നൽകുന്നത് അടുത്ത ഘട്ടത്തിലാണ്, ഗ്രീഷ്മത്തിലാണ്, നല്ല ചൂടിലാണ്. വസന്തം പൊതുവെ സുഖകരമായ കാലാവസ്ഥയെ കുറിക്കുന്ന പേരാണ്, ഇത്തരമൊരു ഋതുവാണ്. അപ്പോൾ റമദാൻ റബീഉൽ മുഖ്മിൻ വിശ്വാസിയുടെ വസന്തമാണെങ്കിൽ ആ റമദാനിൽ മുട്ടിട്ട നന്മകൾ ശവ്വാൽ ഒന്നിന് പെരുന്നാളുകൊണ്ട് ആരംഭിച്ച നമ്മുടെ തുടർ ജീവിതത്തിലാണ് കായ്ഫലങ്ങൾ നൽകേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു പെണ്ണിന്റെ ഉദാഹരണം
സൂറത്തുൽ അഹ്ലിൽ പറയുന്നു, വലാത്ത് കൂനു, വിശ്വാസികളെ നിങ്ങളായിത്തീരരുത്, കല്ലത്തീന തുളത്ത് വളരെ ദൃഢമായിട്ട് കയറ് പിരിച്ച ശേഷം, വളരെ അധ്വാനിച്ച് നൂലിഴകൾ ചേർത്ത് ചേർത്ത് രാവും പകലും അധ്വാനിച്ച് അത് കയറാക്കിയതിനു ശേഷം അതിനെ അങ്കാത്ത, അതിനെ തുണ്ടം തുണ്ടമായി നൂലിഴകളാക്കി തീർത്ത ഭ്രാന്തിപ്പെണ്ണിനെ പോലെ നിങ്ങളായിത്തീരരുത്. ഭ്രാന്തിന് അത്തരം ഉപമകളും ഉദാഹരണങ്ങളുമൊക്കെ ലോകത്ത് പല ഭാഷകളിലും സംസ്കാരങ്ങളിലും. നമ്മുടെ നാട്ടിൽ മലയുടെ മുകളിലേക്ക് പാറക്കല്ലുരുട്ടിക്കൊണ്ടുപോയിട്ട് അത് മലമുകളിൽ നിന്ന് താഴേക്കിടുന്ന ഭ്രാന്തന്റെയും ഭ്രാന്തിന്റെയും ഉപമയുണ്ട്. അതിന് ഫിലോസഫിക്കലായ ചില തലങ്ങളും വിശദീകരണങ്ങളും ഉണ്ടെങ്കിൽ തന്നെ, അപ്പോൾ നമ്മൾ അധ്വാനിച്ച് ഒരു കാര്യം നേടിയെടുത്ത ശേഷം അത് നമ്മൾ തന്നെ ഉടച്ചുകളയുക, നശിപ്പിച്ചു കളയുക എന്നത് മണ്ടത്തരമല്ല, ഭ്രാന്താണ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത്. അതല്ലാഹു പറഞ്ഞില്ലെങ്കിലും സാമാന്യ ബുദ്ധി കൊണ്ട് ആലോചിച്ചാൽ മനസ്സിലാക്കുവാൻ കഴിയുന്ന കാര്യമാണ്. 29-30 ദിവസക്കാലം രാവും പകലും അധ്വാനിച്ച് ഒരു കാര്യം ഉണ്ടാക്കിയെടുത്തിട്ട് ചൊവ്വാലിന്റെ ഒന്നിലോ തുടർന്നുള്ള ദിവസങ്ങളിലോ അത് തകർത്തുകളയുക എന്നത് വിഡ്ഢിത്തമല്ല, ഭ്രാന്ത അന്ന് ചുരുങ്ങിയത് വിഡ്ഢിത്തമാണ്. ഇസ്ലാം എല്ലാ ആരാധനാ കർമ്മങ്ങളും നൽകിയിരിക്കുന്നത് ജീവിതത്തെ സംസ്കരിക്കാൻ, അല്ലാഹുവുമായുള്ള ബന്ധത്തെയും മനുഷ്യനുമായുള്ള ബന്ധത്തെയും നല്ലതാക്കി തീർക്കുവാനാണ് എല്ലാ ഇബാദത്തുകളും നൽകിയിരിക്കുന്നത്. നോമ്പിന്റെ മുമ്പും നോമ്പിലും ഒക്കെ നോമ്പിനെ കുറിച്ച കാര്യം നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ലഅല്ലക്കും തത്തഖൂൻ, നമ്മൾ മുത്തഖികൾ ആയിത്തീരുവാനാണ് പൂർവികർക്ക് എന്ന പോലെ നമുക്കും നോമ്പ് നിർബന്ധമാക്കപ്പെട്ടത്. മുത്തഖികളായിട്ടുണ്ടോ? തീർച്ചയായും ആയിട്ടുണ്ട്. നോമ്പിൽ നാം അധ്വാനിച്ചിട്ടുണ്ട്, നോമ്പെടുത്തിട്ടുണ്ട്, രാത്രി നമസ്കരിച്ചിട്ടുണ്ട്, ഖുർആൻ പഠിക്കുകയും പാരായണം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്, സകാത്ത് കണക്ക് നോക്കി കൊടുത്തു വിട്ടിയിട്ടുണ്ട്, സദക്കകൾ ചെയ്യുവാൻ ശ്രമിച്ചിട്ടുണ്ട്, നോമ്പ് ഉറപ്പിച്ചിട്ടുണ്ട്, കുടുംബ ബന്ധങ്ങൾ ഊട്ടിയുറപ്പിച്ചിട്ടുണ്ട്, എല്ലാ തരത്തിലുള്ള നല്ല കാര്യങ്ങളും ചെയ്യുവാൻ നമ്മൾ മനസ്സുവെച്ച് പരിശ്രമിച്ചിട്ടുണ്ട്. അതിന്റെ ആഹ്ലാദവും ആഘോഷവുമാണ് ചൊവ്വാലൊന്നിനും ഈദുൽ ഫിത്തറിൽ നമ്മൾ ആഘോഷിച്ചത്. പക്ഷേ അത് നഷ്ടപ്പെടാതെ സൂക്ഷിക്കേണ്ടതുണ്ട്. നോമ്പുകാലം പോലെയല്ല ബാക്കിയുള്ള കാലം, അതല്ലാഹു തന്നെ അംഗീകരിച്ച കാര്യം. അതുകൊണ്ടാണല്ലോ നോമ്പുകാലം സവിശേഷമായൊരു കാലമായത്. പക്ഷേ അതിന്റെ നന്മകൾ, അല്ലാഹുവുമായുള്ള നമ്മുടെ അടുപ്പം, മനുഷ്യരോടുള്ള നമ്മുടെ ബന്ധങ്ങളും ബാധ്യതകളും നിലനിർത്തുക എന്നതാണ് നമ്മൾ ചെയ്യേണ്ടത്. ആരാധനകൾ ആരാധനകൾക്ക് മാത്രം, ആരാധനകൾ ആരാധനകൾക്ക് വേണ്ടി എന്നത് അനിസ്ലാമികതയുടെ സന്ദേശം. ആരാധനയിലും ആരാധനാ കാലത്തും വലിയ ഭക്തിയാണ്, ജനസേവനമാണ്, അത് കഴിഞ്ഞാൽ പല ഭക്തനയാണ്. ഇത് ബഹുദൈവത്വത്തിന്റെ ആരാധനാ സംസ്കാരമാണ്. എന്നാൽ ആരാധനകളെയും പുണ്യത്തെയും കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത്
ليس البر أن تولوا وجوهكم قبل المشرق والمغرب പുണ്യം മതത്തിന്റെ യാഗസാരമത വിറ ധർമ്മം ആ മതത്തിന്റെ അന്തസത്തയായ ധർമ്മം എന്ന് പറയുന്നത് ലൈസൽ ബിർറ ധർമ്മമെന്ന് പറയുന്നത് എന്തല്ല തുവല്ലൂ വുജൂഹക്കും നിങ്ങളുടെ മുഖം തിരിക്കലല്ല തിബലൽ മശ്രിഖി വൽ മഗ്‌രിബ് കിഴക്കോട്ടോ പടിഞ്ഞാറോട്ടോ മുഖം തിരിക്കുന്നതിനല്ല പുണ്യമുള്ളത് എങ്ങോട്ട് മുഖം തിരിച്ച് ദിശയായിട്ടും പ്രാർത്ഥിക്കണമെന്നതിൽ മദീനയിൽ പൂർവ മുസ്ലിം സമൂഹമായ ബനു ഇസ്രായേലികൾ യൂദ ക്രൈസ്തവ വിഭാഗങ്ങൾ അവരിലെ രണ്ട് അവാന്തര വിഭാഗങ്ങളാണ് യൂദരും ക്രൈസ്തവരും അവർക്കിടയിൽ വലിയ തർക്കം നിലനിന്നിരുന്നു അത് ഒരു വിഭാഗം കിഴക്കോട്ടും മറ്റൊരു വിഭാഗം പടിഞ്ഞാറോട്ടും തിരിഞ്ഞായിരുന്നു അവരുടെ ആരാധനാ ധർമ്മങ്ങളിൽ നിർവഹിച്ചിരുന്നത് അക്കാരണത്താൽ തന്നെ ഒരു വിഭാഗം മറുവിഭാഗത്തെ മതനിഷേധികളായി കണക്കാക്കുകയും മതത്തിൽ നിന്ന് പുറത്താക്കുകയും ഒക്കെ ചെയ്തിരുന്നു എന്നാൽ അല്ലാഹു പറയുന്നു ഇതിലേതെങ്കിലും ഒന്നിൽ അല്ല പുണ്യമുള്ളത് വലാക്കിന്നൽ ബിർറ മറിച്ച് പുണ്യമെന്ന് പറയുന്നത് എന്നിട്ട് അല്ലാഹു ഇസ്ലാമിന്റെ ക്രൈസ്തവതയുടെയും യഹൂദീയത്തിന്റെയും ആചാര ബദ്ധമായ ആചാരപരം മാത്രമായ മതത്തിനെതിരായിട്ട് അല്ലാഹുവിന്റെ ദീനിന്റെ അന്തസ്സത്തയെ അവതരിപ്പിക്കുകയാണ് എന്താണ് പുണ്യം അത് മൻ ആമനബില്ലാഹ് അല്ലാഹുവിൽ വിശ്വസിക്കല അല്ലാഹുവിൽ വിശ്വസിക്കേണ്ട വിധം വിശ്വസിക്കല പിന്നെയോ വല്യവുമില്ലാഹി അന്ത്യദിനത്തിൽ കണക്ക് നോക്കുന്ന കണക്ക് കൂട്ടുന്ന ഒരു ദിവസമുണ്ട് അതിലും വിശ്വസിക്കലാണ് വൽമലായികത്തിൻ അല്ലാഹുവിന്റെ അദൃശ്യ ലോകത്തിലെ മലാഖമാരിൽ വൽകിതാബി ആ മലക്കുകൾ ഇറക്കിക്കൊടുക്കുന്ന ഗ്രന്ഥങ്ങളിൽ വന്നബിദ്ദീന ആ ഗ്രന്ഥം സ്വീകരിക്കുന്ന പ്രവാചകന്മാരിൽ ഗ്രന്ഥമെന്നത് മനുഷ്യരാശിക്ക് അല്ലാഹു നൽകുന്ന പാഠപുസ്തകമാണ് പ്രവാചകന്മാരെന്നാൽ ആ പാഠപുസ്തകം പഠിപ്പിക്കുവാൻ ദൈവത്താൽ പരിശീലിപ്പിക്കപ്പെട്ട നിയോഗിതരായ അധ്യാപകരാണ് മലക്കുകൾ അതെത്തിച്ചു കൊടുക്കുന്നവരാണ് അവരിൽ വിശ്വസിക്കലാണ് പണം നൽകണം മുമ്പ് സൂചിപ്പിച്ചതുപോലെ അലാഹി അത് നമുക്ക് പ്രിയപ്പെട്ടതായിരിക്കെ ആർക്ക് കുടുംബ അടുത്ത ബന്ധുവിന് ലക്കാത്ത് കണക്ക് കൂട്ടിക്കൊടുത്തു പക്ഷേ അതുകൊണ്ടും ആളുകളുടെ ബന്ധുക്കളുടെ വെട്ടപ്പെട്ടവരുടെ അയൽവാസികളുടെ ആവശ്യങ്ങൾ തീർന്നുകൊള്ളുന്നില്ല അവർക്കെല്ലാം നൽകണം വലിയ താമ അനാഥികൾക്ക് വൽമസാക്കി അഗതികൾക്ക് വഴിയാത്രക്കാർക്ക് ചോദിച്ചു വരുന്നവർക്ക് അടിമമോചനത്തിന് ഒരു സമൂഹത്തിലെ പ്രധാനപ്പെട്ട ആവശ്യങ്ങളെയും ആവശ്യക്കാരെ എടുത്തു പറയുകയാണ് നമ്മൾ ജീവിക്കുന്ന ലോകത്തിലും കാലത്തിലും ആരാണോ ഏറ്റവും വലിയ ആവശ്യക്കാർ അവർക്ക് നൽകിക്കൊണ്ടിരിക്കുക അതാണ് അതിന്റെ അർത്ഥം അല്ലാതെ ഇബിലിസ്സബീലില്ലാത്തെങ്കിൽ അവരെ എവിടെയോ തെരഞ്ഞു കണ്ടുപിടിച്ച് അവർക്ക് കൊടുക്കുക ഇതിനൊന്നുമല്ല പുണ്യം ഇങ്ങനെ എന്തോ ചില ആചാരങ്ങൾ അനുഷ്ഠിക്കുന്നതിലല്ല പുണ്യം എന്നതാണ് അല്ലാഹു ആവർത്തിച്ചോ പറയുന്ന കാര്യം അടിമമോചനത്തിനോ
നമസ്കാരം നിലനിർത്തണം. മറ്റതോ സൃഷ്ടികളുമായുള്ള ബന്ധമാണെങ്കിൽ നമസ്കാരം ചട്ടാവുമായുള്ള ബന്ധമാണ്. സ്വതക്കയെയും ഈ ആയത്തിൽ വെവ്വേറെ പറഞ്ഞിരിക്കുന്നു. സ്വലാത്തിനെയും സകാത്തിനെയും ചേർത്ത് പറഞ്ഞു, അടുത്തടുത്ത് പറഞ്ഞു, പക്ഷെ അതിനു മുമ്പ് സദഖയെ പറഞ്ഞു. വൽമൂസൂന ബിഅഹ്ലിഹിം ഇദാ ആഹദു, കരാർ ചെയ്താൽ ആ കരാറുകൾ പാലിക്കുന്നവരാണ്, പൂർത്തീകരിക്കുന്നവരാണ് പുണ്യമുള്ളവർ. ആ പൂർത്തീകരണത്തിലാണ് പുണ്യമുള്ളത്. കരാർ എന്ന് പറഞ്ഞാൽ പ്രത്യക്ഷത്തിലുള്ള അക്ഷരത്തിലുള്ള കരാറുകൾ. നമ്മളും ഒരാളുമായോ ഒരു സ്ഥാപനവുമായോ ഒരു പാർട്ടിയുമായോ ഒക്കെയുള്ള ആളുകളുമായോ ഒക്കെയുള്ള ബാധ്യതകൾ, കരാറുകൾ, ഉണ്ടാക്കുന്ന ഉടമ്പടികൾ. മറ്റൊന്ന് സമൂഹം പൊതുവിൽ അംഗീകരിച്ച മര്യാദ, അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിൽ പ്രവർത്തിക്കുന്നയാൾ അവിടെ പ്രവർത്തിക്കുമ്പോൾ അവിടെ നിർബന്ധമായും തൊഴിലിന്റെ അനിവാര്യതയായിട്ട് പാലിക്കേണ്ട കാര്യങ്ങളുണ്ടാകും. അത് വഴക്കമായിട്ടുള്ളതുണ്ടാകും, അതങ്ങനെയാണ്. അല്ലെങ്കിൽ നിയമവ്യവസ്ഥയായി തന്നെ ഉള്ളതുണ്ടാകും. ഇത്ര മണിക്ക് ജോലി ആരംഭിക്കുന്നു, ഇത്ര മണിക്ക് അവസാനിക്കുന്നു, ഇന്നത് ചെയ്യണം എന്നതൊക്കെ, ഇതൊക്കെ കരാറുകളാണ്. ഇങ്ങനെയുള്ള കരാറുകളാണ് അതിന്റെ പരസ്പര ആ പരസ്പര ബന്ധങ്ങളും ബാധ്യതാ നിർവഹണങ്ങളുമാണ് മനുഷ്യ ജീവിതത്തെ ആരോഗ്യകരമായി നിലനിർത്തുന്നത്. വിശ്വാസി അത് പാലിക്കുന്നവരാണ്. അതൊക്കെ പാലിക്കുന്നതിലാണ് പുണ്യമെന്ന് പറയുന്നത്. അല്ലാതെ ചില ആചാരാനുഷ്ഠാനങ്ങൾ കേവലാചാരങ്ങളായിട്ട് അനുഷ്ഠിക്കുന്നതിലല്ല പുണ്യമുള്ളത്. വസ്വാബിരീന, അവർ സ്വബ്ര കാണിക്കുന്നവരാണ്. നമ്മള് റമദാനിൽ ശീലിച്ച പരിശീലിച്ച കാര്യമാണ് സ്വബ്ര. ഫിൽ ബഅസാ, സാമ്പത്തികമായ പ്രയാസമുണ്ടായാൽ അവർ ക്ഷമിക്കും. അല്ലാഹു പറഞ്ഞു തുടങ്ങിയത് ആദർശപരമായൊരു കാര്യം പറഞ്ഞിട്ടാണ്. അല്ലാഹുവിനും അന്ത്യദിനത്തിലും അവന്റെ മലായികത്തുകളിലും പ്രവാചകന്മാരിലും അവർക്ക് അവതരിപ്പിക്കപ്പെട്ട ഗ്രന്ഥങ്ങളിലും വിശ്വസിക്കുന്നവരാണ് പുണ്യമുള്ളവർ. ആ വിശ്വസിക്കലാണ് പുണ്യം. പുണ്യം, വിർറ, ധർമ്മം, ആ വാക്കിനെ കുറിച്ച് മുഫസ്സിറുകൾ വിശദീകരിക്കുന്നത് അത് ജാമ്യം ഉൾക്കൊള്ളുന്നതാണ്. അലാ കുല്ലി അമലിൻ സ്വാലിഹ്, എല്ലാ നല്ല പ്രവർത്തനങ്ങളെയും ഉൾക്കൊള്ളുന്ന കാര്യമാണ് ഇസ്ലാം. നല്ലതെന്ന് പറയുന്ന എല്ലാറ്റിനെയും ഉൾക്കൊള്ളുന്ന പദമാണ് ബിർറെന്ന് പറയുന്നത്. എന്താണ് ഈ നല്ലത്, എന്താണ് നന്മ, എന്താണ് പുണ്യം? അത് കരാറുകൾ ചെയ്താൽ പാലിക്കലും, അതേപോലെ സാമ്പത്തിക പ്രയാസങ്ങളുണ്ടായാൽ ക്ഷമിക്കും. അപ്പൊ പറഞ്ഞു തുടങ്ങിയത് അല്ലാഹുവുമായുള്ള ആദർശപരമായ ഒരു ബന്ധത്തെക്കുറിച്ച് പറഞ്ഞിട്ടാണ്. ഒടുവിൽ പറയുന്നത് വ്യക്തിപരമായ പ്രതിസന്ധികൾ ഉണ്ടായാൽ അതിൽ ക്ഷമ കഴിക്കും. ആകെ ഭയരഹിതരായി എപ്പാളും വേവലാതിപ്പെട്ട് എന്തെങ്കിലും പ്രവർത്തിക്കുന്നവരല്ല, അതിനെ സമചിത്തതയോടുകൂടി അഭിമുഖീകരിക്കുന്നവരാണവർ. ശാരീരികമായ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ, രോഗങ്ങൾ, വേദനകൾ, യുദ്ധങ്ങൾ, ആക്രമണങ്ങൾ, പീഡനങ്ങൾ, ഇതിനെല്ലാം ക്ഷമ പുലർത്തുന്നവരാണോ അവരാണ് സത്യസന്ധന്മാർ. പറഞ്ഞ വാക്ക് പാലിച്ചവർ അവരാണ്. നമ്മളെല്ലാവരും ഒരുപാട് വാക്ക് പറഞ്ഞിട്ടുണ്ട്,
ഇവരാണത് പാലിക്കുന്നവർ. അവരാണ് മുത്തക്കുകൾ. നിങ്ങൾ മുത്തക്കുകളായി തീരാനാണ് നമുക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടത്. ആരാണ് മുത്തക്കി എന്നുള്ളത് വിശദമായിട്ട് വിശദീകരിക്കുകയാണ്. നമ്മുടെ ദൈനംദിന ജീവിതവുമായിട്ട് ബന്ധിപ്പിച്ചുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വതആല മുത്തക്കിയാരാണ് തഖ്‌വ എന്താണ് എന്ന് വിശദീകരിക്കുന്നത്. അപ്പോ നോമ്പുകാലത്ത് വലിയ ഭക്തിയാണ്, നോമ്പ് കഴിഞ്ഞാൽ ജീവിതം തോന്നുമ്പടിയാണ് എന്നതല്ല ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. തഖ്‌വ എന്ന് പറയുന്നത് ഇങ്ങനെ ഇപ്പറഞ്ഞ കാര്യങ്ങളെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തിൽ പാലിക്കുകയും പുലർത്തുകയും ചെയ്യേണ്ട നന്മയുടെയും മൂല്യങ്ങളുടെയും പേരാണ്. നമ്മൾ നോമ്പില് ചെയ്ത പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് തൗബ. നമ്മളെല്ലാം ഇവിടെ വന്നു ചേർന്നിരിക്കുന്നത് പരിശുദ്ധ റമദാനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആലയോട് പാപങ്ങൾ പറഞ്ഞ് കരഞ്ഞ് പൊറുപ്പിച്ചിട്ടാണ്. നോമ്പിനത് എളുപ്പമാണ്. അങ്ങനെയുള്ള ഒരു അന്തരീക്ഷം നോമ്പിലുണ്ടാകും. ആ അന്തരീക്ഷം മാറി നമ്മൾ നോമ്പ് കഴിഞ്ഞ് ഒരാഴ്ച പിന്നിട്ട് നമ്മൾ സാധാരണ ജീവിതത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. അപ്പോൾ നാം എന്തിൽ നിന്നാണോ കഷ്ടപ്പെട്ട് നമ്മൾ കരഞ്ഞു പറഞ്ഞിട്ടുണ്ട് റബ്ബിനോട് പ്രച്ചവനെ ചെയ്തു പോയതാണ്, തെറ്റാണ്, ഞാൻ സമ്മതിക്കുന്നു, ഇനി അതിലേക്ക് മടങ്ങുകയില്ല, പുറത്തു തരണം. അപ്പൊ അതിലേക്ക് മടങ്ങാതിരിക്കണം. തൗബയെക്കുറിച്ച് പണ്ഡിതന്മാര് പറയുന്ന ഒരു കാര്യമുണ്ട്, നമ്മൾ ചെയ്തുപോയ തെറ്റുകൾ അത് ഓർമ്മ വരുമ്പോഴെല്ലാം വീണ്ടും വീണ്ടും തൗബ ചെയ്യേണ്ടതില്ല. നിങ്ങൾ തൗബ ചെയ്താൽ പക്ഷേ അത് ഓർമ്മ വരുമ്പോൾ നമുക്ക് ആനന്ദം അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അപ്പോഴെല്ലാം തൗബ ചെയ്യേണ്ടതാണ്. അതോടെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, നമ്മൾ ചെയ്തുപോയ തെറ്റിനെ കുറിച്ച് ഓർക്കുമ്പോൾ എന്തൊരു രസമായിരുന്നു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ആ പാപത്തിന്റെ വേര് പിഴുതെടുക്കപ്പെട്ടിട്ടില്ല, അതവിടെ കിടക്കുന്നുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. എപ്പോൾ വേണമെങ്കിലും അത് മുളച്ചു പൊത്താം. ചില ആളുകളുണ്ട് അവരുടെ ഇസ്ലാമിലെ അവർ പിന്നീട് നല്ല മുസ്ലിങ്ങളായി മാറിയിട്ടുണ്ടാകും, പക്ഷെ അതിന് മുമ്പുള്ള ജീവിതത്തെ വളരെ രസത്തോടുകൂടി അനുസ്മരിക്കുന്നവരെ കാണാറുണ്ട്. ഇനി അതല്ലെങ്കിലും നമുക്കത് സ്വന്തം നിലക്ക് ആലോചിക്കുമ്പോൾ ആനന്ദകരമായിട്ട് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അപ്പോഴെല്ലാം നാം പശ്ചാത്തലിക്കേണ്ടതാണ്. തെറ്റിനോടുള്ള വെറുപ്പും നന്മയോടുള്ള വലിയ പ്രതിപത്തിയുമാണ് ഒരു തായിബിന്റെ പശ്ചാത്തപിച്ചവന്റെ മനസ്സെന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മളെ കുറിച്ച് ആലോചിച്ചു നോക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ പശ്ചാത്തപിച്ചു, ശരിയാണ്, റമദാൻ അതിനുള്ള കാലമായിരുന്നു, അക്കാലത്ത് അത് ചെയ്തു, ഇനിയുള്ള കാലം ജീവിക്കാനുള്ള കാലമാണ്, ഇക്കാലത്ത് ഇങ്ങനെ ചെയ്യുന്നു എന്നതല്ല. ഇതിലൊക്കെ ഇതിലൂടെയൊക്കെ ആകെക്കൂടി ഉണ്ടാകേണ്ടത് ജീവിതം സംസ്കരിക്കപ്പെടുക എന്നതാണ്. സംസ്കരിക്കാനാണ് തെറ്റിൽ നിന്ന് പശ്ചാത്തപിച്ച് മടങ്ങുവാൻ നമ്മളോട് പറഞ്ഞത്. നമ്മൾ പശ്ചാത്തപിച്ച് മടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് തിരിച്ചു പോകാതിരിക്കാൻ നമ്മളുടെ ഉള്ളിൽ അതിനെക്കുറിച്ചുള്ള അതിനോടുള്ള ഒരു കമ്പം
നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതില്ലാതാകുന്നതുവരെ നമ്മൾ അല്ലാഹുവിനോട് പശ്ചാത്തപിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ തൗബ ചെയ്താൽ അത് ഉറപ്പായിട്ടും അല്ലാഹു സ്വീകരിക്കും എന്ന വാക്ക് അല്ലാഹു നൽകിയിട്ടില്ല. നിങ്ങൾ തൗബ ചെയ്യുക, അത് സത്യസന്ധമാണെങ്കിൽ സ്വീകരിക്കും. കലർപ്പില്ലാത്തതാണെങ്കിൽ, കലർപ്പുള്ളതോ ഇല്ലാത്തതോ എന്ന് അല്ലാഹുവിനറിയാം. കലർപ്പില്ലാതെ പശ്ചാത്തപിച്ച് മടങ്ങുക. നമ്മളുടെ മടക്കത്തിൽ കലർപ്പില്ല എന്ന് നമ്മൾ ഉറപ്പുവരുത്തുക. നമ്മളുടെ പശ്ചാത്താപം ശരിയായിട്ടുണ്ടോ ഇല്ലേ, അല്ലാഹു അത് സ്വീകരിച്ചിട്ടുണ്ടോ ഇല്ലേ എന്നറിയാനുള്ള ഒരു വഴിയാണ്. നമുക്കതിനോട് ഇപ്പോഴും പ്രതിപത്തി നിലനിർത്തുന്നുണ്ടോ ഇല്ലേ എന്ന്. പ്രതിപത്തി ഇല്ലാതായിട്ടുണ്ടെങ്കിൽ നമ്മളുടെ തൗബ ശരിയായിട്ടില്ല. ഇപ്പോഴും പ്രതിപത്തി നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതില്ലാതാവുന്നതുവരെ, അങ്ങനെയാണല്ലോ രോഗം മാറുന്നതുവരെയാണ് ചികിത്സ. അതിന്റെ ലക്ഷണമൊക്കെ പോയി മരുന്ന് നിർത്തി വന്ന് സംഭവിക്കാം, രോഗത്തിന് കുറച്ച് തിരിച്ചു വരും. രോഗത്തിന്റെ അടിവേരത്തു കളയുന്നതുവരെ ചികിത്സിക്കണം. ആ പ്രതിപത്തി, അതിനോടുള്ള ആ പ്രേമവും പ്രണയവും മനസ്സിൽ നിലനിൽക്കുന്നിടത്തോളം നമ്മൾ നിരന്തരം അല്ലാഹുവിനോട് പറഞ്ഞുകൊണ്ടിരിക്കുക, പശ്ചാത്തപിച്ചുകൊണ്ടിരിക്കുക, മടങ്ങിക്കൊണ്ടിരിക്കുക. നമ്മുടെ ഉള്ളും പുറവും അതിൽ നിന്ന് ശുദ്ധമായിട്ടുണ്ടോ ഇല്ലേ, അത് തന്നെയാണ് നമ്മുടെ തൗബ ശരിയായിട്ടുണ്ടോ ഇല്ലേ എന്നതിന്റെയും അല്ലാഹു സ്വീകരിച്ചിട്ടുണ്ടോ ഇല്ലേ എന്നതിന്റെയുമുള്ള ടെസ്റ്റ്, അതിന്റെ ടെസ്റ്റ് റിസൾട്ട് അല്ലെങ്കിൽ അതിന്റെ ലക്ഷണം, അടയാളം, അളവുപോലും എന്ന് പറയുന്നു. പരിശുദ്ധ റമദാനിൽ അത് പരിശുദ്ധ ഖുർആൻ അവതരിച്ചതിന്റെ വാർഷികാഘോഷമായിരുന്നു എന്ന് നമുക്കറിയാം. അത് അവസാനിച്ചു. ഏത് ആചരണങ്ങളും ആഘോഷങ്ങളും ഒരു നിശ്ചിത സമയത്താണ് അത് അവസാനിക്കുന്നത്. ആനുമായിട്ട് നമ്മൾ എത്ര ബന്ധം പുലർത്തുന്നു എന്നതാണ് റമദാനിന്റെ പിന്തുടർച്ച, അതിന്റെ ഫോളോഅപ്പ് എന്ന് പറയുന്നത്. റമദാൻ ഖുർആൻ എന്ന് പറയുന്നത് ആകെ കൂടി റമദാനിൽ ആരംഭിച്ച് റമദാനിൽ അവസാനിപ്പിക്കുവാനുള്ള ഒന്നല്ല എന്ന് നമുക്കറിയാം. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ നമുക്കോരോരുത്തർക്കും വ്യക്തിപരമായി മനുഷ്യരാശിക്ക് മൊത്തമായി അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ജീവിതത്തിന് നൽകിയ പാഠപുസ്തകമാണ്, മാർഗദർശനമാണ്, ഗൈഡ, വഴികാട്ടിയ ഹുദല്ലിൽ മുത്തഖീൻ. വിശ്വാസികൾക്കത് വഴികാട്ടിയാണ്. അപ്പോൾ വഴിയുടെ ഓരോ വളവിലും തിരിവിലും നമ്മൾ ആ വഴികാട്ടിയെ അതിനെ റഫർ ചെയ്തുകൊണ്ടിരിക്കണം. റമദാൻ ഖുർആനിന്റെ മാസമായിരുന്നു. റമദാൻ അല്ലാത്ത കാലം ഖുർആനിന്റെതല്ലാത്ത മാസമാണെന്നല്ല അതിന്റെ അർത്ഥം. നമ്മുടെ ജീവിതത്തിൽ 11 മാസവും 12 മാസവും ഖുർആൻ ഉണ്ടായിരിക്കുവാൻ അതിനൊരു മാസം ഖുർആനിന്റെ മാസമായി നിശ്ചയിച്ചതാണ്. റമദാൻ ഓതുന്നത് പോലെ റമദാൻ അല്ലാത്ത കാലത്ത് ഓതാൻ കഴിയില്ല, അങ്ങനെ ഓതേണ്ടതുമില്ല. അന്ന് പഠിച്ചതുപോലെ നമുക്ക് ബാക്കി സമയങ്ങളിൽ ഖുർആൻ പഠിക്കാൻ കഴിയില്ല, പഠിക്കേണ്ടതുമില്ല. റമദാനിൽ സവിശേഷ സമയമാണ്. അങ്ങനെയല്ല ബാക്കി കാലജീവിതം എന്ന് പറയുമ്പോൾ, പക്ഷേ എത്രയെങ്കിലും പഠിക്കണം, എത്രയെങ്കിലും നമ്മൾ ഓതണം എല്ലാ ദിവസവും. ഒരു ദിവസം
പരിശുദ്ധ ഖുർആനിൽ നിന്ന് ഒരായത്ത് ഞാൻ പഠിക്കും എന്ന് തീരുമാനിച്ചാൽ പോലും അതൊരു കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല എന്നോട് പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് ഒരു വാരം ഒരു ദിവസം പഠിക്കും. ഖുർആൻ ഇല്ലാത്ത ഒരു ദിവസം എന്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല. ഖുർആൻ ഇല്ലാത്ത ഹൃദയം ശൂന്യമായതാണ് എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ ശൂന്യനായി തീരുകയില്ല, മറിച്ച് ഒരായത്ത് പുതുതായിട്ട് ഫാത്തിഹ നമ്മൾ നമസ്കാരത്തിൽ ഓതുന്നുണ്ട്, 17 തവണ ഓതുന്നുണ്ട് നിർബന്ധ നമസ്കാരത്തിൽ തന്നെ. അത് പുതിയതല്ല, അത് ഉള്ളതാ, കുഞ്ഞുനാളിലേ നമ്മൾ പഠിച്ചതാ, ഇത്രയും കാലമായി നമ്മൾ അത് ഓതിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഫാത്തിഹ നമ്മളോടൊപ്പമുണ്ട്, സൂറത്തുൽ ഫലഖുണ്ട്, നാസുണ്ട്, ഇഖ്ലാസുണ്ട്, നമുക്കറിയാവുന്ന കുറെ സൂറത്തുകൾ ഉണ്ടാകും, ആയത്തുകൾ ഉണ്ടാകും. ഇന്നത്തെ ദിവസം പുതിയ ദിവസമാണ്, നാളത്തെ ദിവസം പുതിയ മറ്റൊരു ദിവസമാണ്. പുതിയ ദിവസത്തിൽ ഒരു പുതിയ ആയത്ത്, ഒറ്റായത്ത്. അല്ലാഹു സുബ്ഹാനഹു വതആല ഇന്ന് എന്നോട് ഈ പുതിയ ദിവസത്തിൽ ഒരു പുതിയ കാര്യം പറഞ്ഞിരിക്കുന്നു. ദിവസം പുതിയതാണ്, പറഞ്ഞ കാര്യം നേരത്തെ നമുക്കറിയാത്ത ഒരു പുതിയ കാര്യമാണ്, അല്ലെങ്കിൽ അല്ലാഹുവിന്റെ കലാമെന്ന നിലക്കറിയാത്ത കാര്യമാണ്. ആശയം ഒരു പക്ഷേ നമുക്കറിയാമായിരിക്കും, അല്ലാഹുവിന്റെ വാചകമെന്ന നിലക്ക് അറിയാത്ത ഒരു കാര്യം. അല്ലാഹുവിലേക്ക് നമ്മളെ എടുപ്പിക്കുന്നത് ആശയം മാത്രമല്ല, അല്ലാഹുവിന്റെ സവിശേഷമായ വാചകം കൂടിയാണ്. റമദാനിൽ നമ്മൾ പറയുകയും പഠിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഒരു ദിവസം ഒരായത്തെങ്കിലും നമ്മൾ പഠിക്കണം. റമദാനിന്റെ തുടർച്ചയായി ഇങ്ങനെ റമദാനിന്റെ, അതേപോലെ നാട്ടിൽ ഖുർആൻ പഠനവേദികളുണ്ട്, പലതരത്തിലുള്ള പഠന സംവിധാനങ്ങളുണ്ട്. അതിലുമായൊക്കെ ബന്ധപ്പെടാനും ചേരാനും പഠിക്കാനും പരിശുദ്ധ ഖുർആൻ വളരെ മുതിർന്ന ആളുകൾക്ക് തന്നെ 5-6 ഒക്കെ വർഷം കൊണ്ട് പഠിച്ചെടുക്കുവാൻ കഴിയുന്ന പാഠ്യപദ്ധതികളും പഠന പരിപാടികളും ഒക്കെ പല സംവിധാനങ്ങൾക്ക് കീഴിൽ നാട്ടിൽ നടക്കുന്നുണ്ട്. ഓൺലൈനിൽ സംവിധാനങ്ങൾ, അതൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പരിശുദ്ധ ഖുർആനാണ് റമദാനിന്റെ കാരണം. പരിശുദ്ധ ഖുർആൻ തന്നെയാണ് റമദാനിന്റെ തുടർച്ചയിലും നമ്മളോടൊപ്പം ഉണ്ടാവേണ്ടത്. നമ്മുടെ തൗബയെ നമ്മൾ പുതുക്കിക്കൊണ്ടിരിക്കുക, വരും തെറ്റുകളിൽ നിന്ന് നമ്മൾ വിട്ടു നിൽക്കുക, ചെറിയ തെറ്റുകൾ ആവർത്തിച്ചു ചെയ്യുന്നതിൽ നിന്ന് വിട്ടു നിൽക്കുക. ചെറിയ തെറ്റുകൾ ആവർത്തിച്ചു ചെയ്യുമ്പോൾ അത് വൻ തെറ്റായിട്ട് മാറും. ഇതിനിടയിൽ സംഭവിച്ചു പോകുന്ന വാദപ്പിഴവുകൾ അല്ലാഹു പുറത്തുതരും. അങ്ങനെ റബ്ബ് സുബ്ഹാനഹു വതആലയുമായിട്ട് കൂടുതൽ അടുത്ത ബന്ധം പുലർത്തുന്ന റമദാനിന്റെ ആ ഒരു ജ്വാല, ആ ഒരു കനൽ, അത് കെട്ടുപോകാതെ സൂക്ഷിക്കുന്ന പൂർവസൂരികളായ മിത്രന്മാരെ കുറിച്ച് പറയാറുണ്ട്. അവര് ഒരു റമദാൻ കഴിഞ്ഞാൽ അടച്ചവനെ ഈ റമദാൻ എന്നിൽ നിന്ന് സ്വീകരിക്കണമേ എന്ന് 6 മാസക്കാലം അല്ലെങ്കിൽ 5 മാസക്കാലം പ്രാർത്ഥിക്കുന്നവരായിരുന്നു. അടുത്ത ബാക്കി ഭാഗത്ത് അടുത്ത റമദാനിലേക്ക് എന്നെ എത്തിച്ചു തരയണമേ എന്ന് പ്രാർത്ഥിക്കുന്നവരായിരുന്നു എന്ന്. റമദാനിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, നമ്മൾ ചെയ്യാത്തവരല്ല. ആ ചെയ്തത് അല്ലാഹുവേ സ്വീകരിക്കണേ എന്ന് റമദാനിന് ശേഷം അല്ലാഹുവിനോട് ചോദിച്ചു കൊണ്ടിരിക്കുക. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം കഅബ കടുത്തുയർത്തിയിട്ട് പ്രാർത്ഥിച്ചില്ലേ, ഞങ്ങളിൽ നിന്ന് ഇത് സ്വീകരിക്കണമേ, അത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അതേപോലെ ഖുർആനുമായിട്ട് ആ ഈ അർത്ഥത്തിലുള്ള ബന്ധം സൂക്ഷിക്കുക. തെറ്റുകളോട് നമുക്കിനിയും മമത ബാക്കിയുണ്ടെങ്കിൽ അതിന്റെ വേരറുക്കപ്പെടുന്നത് വരെ അല്ലാഹുവിലേക്ക് പശ്ചാത്തപിച്ചുകൊണ്ടിരിക്കുക.
അങ്ങനെ റമദാനിന്റെ നന്മകളും മെന്മകളും നിലനിൽക്കുന്ന അങ്ങനെ റയ്യാൻ എന്ന വാതിലിലൂടെ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന മമ്പുകാരി എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വലക്കും ജമീഅൽ മുഅ്മിനീന വൽ മുഅ്മിനാത്തി ഇന്നഹു വൽ ഗഫൂറു റഹീം. الحمد لله الحمد لله رب العالمين الصلاة والسلام على رسوله الأمين. يا عباد الله أوصيكم ثانيا بتقوى الله وكمان يرايا إشواسي على إشواسي على تقوى يوضبو لجيبي كمان وريك الكوري وعمق الدريان فرشد رمضان أوصان كمبرك مدبل يوغا إشواسي سمفا നമ്മളുടെ എല്ലാ മനുഷ്യർ പൊതുവിൽ നമ്മളുടെ നാട്ടിലുൾപ്പെടെ എല്ലാവരും ലോക തലത്തിലുള്ള ഫുട്ബോൾ മത്സരത്തിന്റെ ഒരു പുതിയ കമ്പത്തിലേക്കും താല്പര്യത്തിലേക്കുമാണ് സന്ദർഭവശാൽ എത്തിയിരിക്കുന്നത്. തീർച്ചയായും പിന്നെ കളികൾക്ക് വിനോദങ്ങൾക്ക് മനുഷ്യ ജീവിതത്തിലൊരു സ്ഥാനം ആരാധനകളും അനുഷ്ഠാനങ്ങളും ഗൗരവമുള്ള കാര്യങ്ങൾ മാത്രം ചെയ്തുകൊണ്ട് മനുഷ്യൻ ജീവിക്കുവാൻ സാധ്യമല്ല. ആ അർത്ഥത്തിൽ വിനോദങ്ങൾക്ക് അതിൻ്റെതായ ഒരു പങ്ക് മനുഷ്യ ജീവിതത്തിൽ. ലോകകപ്പ് പോലുള്ള മത്സരങ്ങൾ ലോകതലത്തിൽ മനുഷ്യരെ പല അർത്ഥത്തിൽ ചേർത്ത് നിർത്തുകയും ജാതിക്കും മതത്തിനും മറ്റു പലതരത്തിലുള്ള വ്യത്യസ്തതകൾക്കും അതീതമായിട്ട് മനുഷ്യർക്കിടയിൽ വേറെ തരം ഐക്യങ്ങളൊക്കെ ഉണ്ടാക്കുന്ന പലതരം നന്മകൾ കൂടിയുള്ള ഒന്നാണ് കായിക വിനോദങ്ങൾ എന്നത് തന്നെ. അത് കാണാൻ മാത്രമുള്ളതല്ല, കളിക്കാൻ ഉള്ളതാണെന്ന ബോധത്തോടുകൂടി നമ്മൾ ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ തീർച്ചയായും മനുഷ്യർക്ക് ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ്. പിന്നെ മനുഷ്യന്റെ ഒരു ശക്തിയും സൗന്ദര്യവും തീർച്ചയായും അതിനെല്ലാം ഉണ്ട് എന്നത് നിസ്തർക്കമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ അതിന് നൽകേണ്ട ഒരു പ്രാധാന്യം മാത്രമേ നൽകാൻ പാടുള്ളൂ. നമ്മളുടെ വാജിബാത്തുകൾ, അള്ളാഹുവുമായി ബന്ധപ്പെട്ട നിർബന്ധ കാര്യങ്ങൾ, മനുഷ്യരുമായി ബന്ധപ്പെട്ട നിർബന്ധ കാര്യങ്ങൾ വിശദീകരിക്കാനുള്ള സമയമില്ല. ഇതിന് പരിഹരിക്കാത്ത രീതിയിൽ, തടസ്സം വരാത്ത രീതിയിലാണ് വിനോദങ്ങളെയും ഇത്തരം കാര്യങ്ങളെയും നമ്മൾ ക്രമീകരിക്കേണ്ടത് എന്ന് എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്. ജുമഅയെ കുറിച്ച് പറഞ്ഞപ്പോൾ കച്ചവടമോ വിനോദങ്ങളോ കണ്ടാൽ അവർ ജുമഅയെ താങ്കളെ ഉപേക്ഷിച്ച് പോയി കളയുകയാണ്. ഇങ്ങനെ സംഭവിക്കരുത്. നമസ്കാരവും അതേപോലെ മനുഷ്യരുമായി ബന്ധപ്പെട്ട നിർബന്ധ ബാധ്യതകൾക്കൊന്നും വിഘ്നമില്ലാത്ത രീതിയിൽ ആസ്വദിക്കുക എന്നത് ഒരു തെറ്റായ കാര്യമല്ല. അതേസമയം അതിന് വമ്പിച്ച പ്രാധാന്യം നൽകുകയും ഒരു വലിയ സാമൂഹ്യ രാഷ്ട്രീയ വിഷയം പോലെ ഇതിനെ കൈകാര്യം ചെയ്യുകയും അതിന് പണം ചെലവഴിക്കുകയും അതിനുവേണ്ടി സംഘടിക്കുകയും അതിനുവേണ്ടി പരസ്പരം മത്സരങ്ങളിൽ ഏർപ്പെടുകയും ഒക്കെ ചെയ്യുന്ന ഒരു പൊതു തെരഞ്ഞെടുപ്പിനെയൊക്കെ അനുസ്മരിപ്പിക്കുന്ന രീതിയിൽ ഇത് കൈകാര്യം ചെയ്യുന്നത് ഒന്ന് വിഡ്ഢിത്തമാണ്, രണ്ട് അത് അതുകൊണ്ട് തന്നെ ഇസ്ലാമികമായ ഒരു കാര്യവും സമൂഹത്തെ ശരിയായ കാര്യങ്ങളിൽ നിന്ന്, ഗൗരവമുള്ള കാര്യങ്ങളിൽ നിന്ന്, സമൂഹത്തിന്റെ വാഗതയും രാഷ്ട്രീയം തെരഞ്ഞെടുപ്പ് പോലുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ ചെറുപ്പക്കാരെ ഇത്തരം കാര്യങ്ങളിൽ തൽപരരാക്കുകയും ചെയ്യുന്ന ഒരു കാര്യം കൂടിയാണ്. അതേസമയം അതിന് അതിൻ്റെതായ ഒരു പ്രാധാന്യം മനുഷ്യ ജീവിതത്തിലുണ്ട്. ഓരോ കാര്യത്തെയും അതിൻ്റെതായ അളവിൽ മനസ്സിലാക്കുവാനും സന്തുലിതമായി മനസ്സിലാക്കുവാനും ഉള്ള സ്ഥാനപ്പുറത്താറ നമുക്കെല്ലാവർക്കും തോസീഫ് നൽകി അനുഭവിക്കുമാറാകട്ടെ. ധാരാളം ആളുകൾ ശുദ്ധറമദാനു ശേഷം നമ്മളോട് വിട്ടു പിരിഞ്ഞു പോയിട്ടുണ്ട്. വേണ്ടപ്പെട്ടവർ, പ്രിയപ്പെട്ടവർ, ബന്ധുക്കൾ, അയൽവാസികൾ, അവരുടെ എല്ലാവരുടെയും അപരിടങ്ങളെ അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. ഇസ്ലാമിക പ്രസ്ഥാനത്തിന് വേണ്ടി വിദ്യാർത്ഥി ജീവിതകാലം മുതൽ സജീവമായി പ്രവർത്തിച്ച് ഇന്നലെ മരണപ്പെട്ട പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് സ്വദേശിയായ സഹോദരൻ നിസി മാസായി അദ്ദേഹത്തിന്റെയും അപരിടത്തെ അള്ളാഹു അദ്ദേഹത്തിന്റെ പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കുകയും അദ്ദേഹത്തിന് നല്ല മസഹിയായ ജീവിതം അതേപോലെ അദ്ദേഹത്തെയും നമ്മയും എല്ലാം ഒരുമിച്ചുകൂട്ടി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ.
ദുആ റബ്ബനാ അജ്നാ മിനന്നാ റബ്ബനാ ആത്തിനാ ഫിദ്ദുനിയാ ഹസനാ വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാ റബ്ബനാ തഖബ്ബൽ മിന്നാ ദുആനാ വസാഇറ അഅമാലിനാ ഇന്നക അൻത തവ്വാബുർ റഹീം ആമീൻ ആമീൻ ബറഹ്മതിക യാ അർഹമർ റാഹിമീൻ അസ്സലാം. اللهم صل على محمد وعلى آل محمد كما صليت على رسول الله حي على الصلاة حي على الفلاح قد قامت الصلاة قد قامت